വിളകളുടെ രോഗ നിയന്ത്രണത്തിനായി കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്ത ഒരു മിത്രാണുമാണ് സ്യൂഡോമണാസ് ഫ്ലൂറസൻസ് ഈ ബാക്ടീരിയ കുമിൾ രോഗങ്ങളെയും ബാക്ടീരിയൽ രോഗങ്ങളെയും ചെറുക്കാൻ സഹായിക്കുന്നു പിറ്റിയം ഫൈറ്റോഫ്തോറ കൊളിറ്റോട്രിക്ക മുതലായ കുമിൾ രോഗാണുക്കളെയും റാൽസ്റ്റോണിയ സാന്തോമണാസ് മുതലായ ബാക്ടീരിയൽ രോഗാണുക്കളെയും നിയന്ത്രിക്കാനായി സ്യൂഡോമണാസ് സഹായിക്കും ഇതുകൂടാതെ ഹോർമോണുകളുടെ ഉൽപ്പാദനം വഴി ചെടിയുടെ വളർച്ചയെ ത്വരിതപ്പെടുത്തുന്നു ഇത് എങ്ങനെ ഉപയോഗിക്കാമെന്ന് നമുക്ക് നോക്കാം വിത്ത് വാഴയുടെ മാണം മുതലായവ സ്യൂഡോമണാസ് പുരട്ടി പാകാവുന്നതാണ് വൃത്തിയുള്ള ഒരു പാത്രത്തിൽ വിത്ത് ഇട്ടതിന് ശേഷം ചെറുതായി നനയ്ക്കുക നനയ്ക്കുന്നതിനായി കഞ്ഞിവെള്ളമോ വെള്ളമോ ഉപയോഗിക്കാം നൂറ് ഗ്രാം വിത്തിന് അഞ്ച് മുതൽ പത്ത് ഗ്രാം സ്യൂഡോമണാസ് വിത്തിൻ്റെ വലുപ്പം അനുസരിച്ച് ഇട്ടതിന് ശേഷം നന്നായി പുരട്ടിയെടുക്കുക ഇങ്ങനെ പുരട്ടിയെടുത്ത വിത്ത് പതിനഞ്ച് മുതൽ ഇരുപത് മിനിറ്റ് വരെ തണലത്ത് വെച്ച് ഉണക്കിയതിന് ശേഷം അന്ന് തന്നെ പാകാവുന്നതാണ് ഒരു കിലോഗ്രാം നെൽവിത്തിന് പത്ത് ഗ്രാം എന്ന തോതിൽ കുതിർത്ത് വയ്ക്കാൻ ഉപയോഗിക്കുന്ന വെള്ളത്തിൽ ചേർത്ത് നെൽവിത്ത് കുതിർത്ത് വയ്ക്കാവുന്നതാണ് പറിച്ച് മാറ്റി നടുന്ന ചെടികൾക്ക് വേരുകൾ സുഡമണ സ്ലായണി അഞ്ച് മുതൽ പത്ത് ശതമാനം വീര്യത്തിൽ ഉണ്ടാക്കിയതിന് ശേഷം അതിൽ പതിനഞ്ച് മുതൽ ഇരുപത് മിനിറ്റ് വരെ മുക്കി വെച്ചതിന് ശേഷം നടാവുന്നതാണ് ഇതേ രീതിയിൽ തന്നെ വാഴയുടെ മണവും ഇഞ്ചി വിത്തും തയ്യാറാക്കാം രണ്ട് ശതമാനം വീര്യത്തിൽ സ്യൂഡമൊണാസ് ലായണി ഉണ്ടാക്കി ഇതിനെ ചെടിയുടെ ഇലകളിലും അതേപോലെ വേരിലും തടത്തിലും തളിച്ചു കൊടുക്കാവുന്നതാണ് കേരള കാർഷിക സർവകലാശാല വിളകളുടെ രോഗ നിയന്ത്രണത്തിനായി വികസിപ്പിച്ചെടുത്ത മറ്റൊരു മിശ്രിതമാണ് പി ജി പി ആർ മിക്സ് ടു ഇതിൽ സ്യൂഡമൊണാസ് ഫ്ലൂറസൻസ് കൂടാതെ മറ്റൊരു ബാക്ടീരിയ കൂടിയുണ്ട് ബാസിലസ് സപ്റ്റിലിസ് രോഗങ്ങളെ നിയന്ത്രിക്കുക മാത്രമല്ല ഹോർമോണുകളുടെ ഉൽപ്പാദനം വഴി ചെടിയുടെ വളർച്ചയെ ത്വരിതപ്പെടുത്തുകയും ചെയ്യുന്നു സ്യൂഡമണസ് ഫ്ലൂറസൻസ് ഉപയോഗിക്കുന്ന അതേ രീതിയിൽ പി ജി പി ആർ മിക്സ് ടുവും ഉപയോഗിക്കാവുന്നതാണ്